ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് വൈകിട്ട് അഞ്ച് മണിവരെ അറുപത് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം പേർ വോട്ട് ചെയ്തു പത്ത് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതിയത് മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു मैं देशवासियों को विशेष रूप से आग्रह करूंगा कि लोकतंत्र में मतदान एक सामान्य दान नहीं है हमारे देश में दान का एक महात्मय है और उसी भाव से देशवासी ज्यादा से ज्यादा मतदान करें आज तीसरे चरण का मतदान है अभी और करीब करीब तीन सप्ताह चुनाव अभियान चलेगा चार मतदान के दौर आगे भी हैं। കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള പ്രമുഖർ കർണാടകയിൽ വോട്ട് രേഖപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്നും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് എസ് പി നേതാവ് ഡിംപിൾ യാദവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു റൈറ്റ് ബ്ലോക്ക് സമാജ്വാദി പാർട്ടി ഇൻ ഉത്തർപ്രദേശ് ആൻഡ് ഐ ക് സോ ഇറ്റ് all the the negative uh, aspects are being said uh, by Party. പശ്ചിമംഗ ബംഗാളിലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഘർഷങ്ങളുണ്ടായി അസമിൽ മികച്ച പോളിംഗ് ആണ് രാവിലെ മുതൽ രേഖപ്പെടുത്തിയത് അതേസമയം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ചട്ടലംഘനം നടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കർഷകർക്കുള്ള സഹായ പദ്ധതിയായ റായത്തു ഭരോസ ഉപയോഗിച്ച് വാഗ്ദാനങ്ങൾ നൽകി എന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ആർക്കെ അറുപത് ശതമാനത്തിലേറെ പോളിംഗ് അതൊരു മികച്ച ഭേദപ്പെട്ട പോളിംഗ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വില വിലയിരുത്തലുകൾ വരുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു ഘട്ടം മൂന്നാം ഘട്ടം കൂടി കഴിഞ്ഞുവെന്നാണ് തീർച്ചയായിട്ടും ആണ് ഇതിൽ സ്മിത ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഈ മൂന്നാം ഘട്ടം കഴിയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് ആകെയുള്ള സീറ്റുകളുടെ പകുതിയിലധികം മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഇനിയുള്ളത് നാല് ഘട്ടങ്ങളാണ് അവസാന ഘട്ടത്തിനുള്ള വിജ്ഞാപനവും ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന് എന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ വലിയ ചൂടുണ്ടായിരുന്നു ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് നടന്ന പത്ത് സംസ്ഥാനങ്ങളിലും പക്ഷേ ആ ചൂടിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ഒരു പരിധിവരെ വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ രംഗത്തെത്തി എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ഈ വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കഴിഞ്ഞ ഘട്ടങ്ങളിൽ വോട്ട് ശതമാനം കുറഞ്ഞത് അവരുടെ ശക്തി മേഖലയിലടക്കം വലിയ സമ്മർദ്ദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു അവർ ഇത്തരത്തിലുള്ള ആഹ്വാനം നടത്തിയത് ഗുജറാത്ത് ബി ജെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഗുജറാത്ത് അവിടെയുള്ള ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ ഇരുപത്തിയഞ്ചിടത്തേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് ഒരിടത്ത് സൂറത്തിൽ ബി ജെ പി നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലും ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കൃത്യമായിട്ട് അറുപത്തിയഞ്ച് ശതമാനത്തോളം എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ പാർട്ടിയുടെ ലക്ഷ്യം അതിന് പറ്റി അവർക്ക് സാധിച്ചു എന്ന് വേണം നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മഹാരാഷ്ട്രയാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്ന് പക്ഷേ അവിടെ നിന്ന് അവിടെ അറുപത്തിയഞ്ച് ശതമാനത്തിന് മേളിലേക്ക് വോട്ടിംഗ് ഉണ്ടാകും എന്ന പ്രതീക്ഷയായിരുന്നു ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്ന് അത്ര ശുഭ അങ്ങനെയുള്ള ഒരു പെർസെൻറ്റേജ് അല്ല പക്ഷേ മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർണാടകയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് അനുഗുണമാകുന്ന വിധത്തിലുള്ള ഒരു പെർസെൻറ്റേജ് അവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം ഈ ഘട്ടത്തിൽ ബി ജെ പി സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ഇടങ്ങളിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രതിഫലിച്ചു എന്ന വിധത്തിലാണ് ആ ഒരു പെർസെൻറ്റേജിന് വിലയിരുത്താനായിട്ട് സാധിക്കുക മധ്യപ്രദേശിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും മധ്യപ്രദേശ് <ihak> <Hai> ും മികച്ച പോളിംഗ് ശതമാനമാണ് ഉണ്ടായിരിക്കുന്നത് പശ്ചിമബംഗാളിലും അസമിലും വളരെ മികച്ച രീതിയിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം നിൽക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഗോവയിൽ എഴുപത് ശതമാനത്തിന് മുകളിലാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് അന്തിമമായിട്ടുള്ള വോട്ടിംഗ് ശതമാനം ഒരുപക്ഷേ ഏതാണ്ട് എട്ട് മണിയോടുകൂടി മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നാലും കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഈ മൂന്നാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് നടന്നു എന്ന് വേണം വിലയിരുത്താൻ ശരി ആ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്